വയനാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാൻ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ബോയ്സ് ടൗണിൽ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് വയനാട്ടിലെത്തിയത്. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തിയ ശേഷം മന്ത്രി പ്രതികരിച്ചത്. മെഡിക്കൽ കോളേജ് സന്ദർശനത്തിന് ശേഷം കോവിഡ് അവലോകന യോഗങ്ങളിലും മന്ത്രി പങ്കെടുത്തു. ജില്ലാ ആശുപത്രിയിൽ ഈ കോവിഡിന്റെ ഒക്കെ സാഹചര്യത്തിൽ കോവിഡ് ഹോസ്പിറ്റലായിരുന്നു. വയനാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സർവീസുകൾ അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അത്യാവശ്യമായി നമ്മുടെ കാത്ത് ലാബ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ന്യൂറോളജി വിഭാഗം. ആ രീതിയിൽ ഇത് രണ്ടും വളരെ പ്രധാനമാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അതോടൊപ്പം ഇവിടെ കുറേ വർഷങ്ങളായി നമുക്കിവിടെ പണിയുന്നൊരു കെട്ടിടം, അതിൻ്റെ പണി പൂർത്തിയാക്കണം. അതോടൊപ്പം നമ്മുടെ പുതിയ മെഡിക്കൽ കോളേജ്, ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജിന് നമുക്ക് പ്രിൻസിപ്പൽ ഉൾപ്പെടെ അതുപോലെ HDS ആശുപത്രി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അത് ആ രീതിയിൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിന് ഫണ്ട് വിനിയോഗം സംബന്ധിച്ചുള്ളായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊരു അവലോകന യോഗം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ അവലോകന യോഗം 9:30 അതിനുശേഷം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വീണ ജോർജ് ജില്ലയിലെത്തിയത്. തുടർന്ന് നെല്ലൂർനാട് ക്യാൻസർ കെയർ സെന്റർ സന്ദർശിച്ച് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള വീണ ജോർജിന്റെ ജില്ലയിലെ ആദ്യത്തെ സന്ദർശനമായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.